എന്തായാലും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അടുത്ത ബീച്ചിൻ്റെ പേരെന്താ? ഓം ബീച്ച്. ഓം ബീച്ചിലേക്ക് പോകണം. എന്തായാലും ഇനി അവിടുത്തെ കാഴ്ചകൾ അല്ലേ, ഓം ബീച്ചിലെ കാഴ്ചകൾ നിങ്ങൾ ഇനി കാണിച്ചു തരാം. ഒരുപാട് വേർത്ത് രക്ഷല. ഏത്? ഈ ഫോറസ്റ്റിൻ്റെ അകത്താ? ആ ഫോറസ്റ്റ് ആണല്ലേ, അതൊരു ഫോറസ്റ്റ് ഏരിയ ആണത്. എന്തായാലും ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഇവർ റൂം എടുത്തേക്കാം. ഒരു റൂം എടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഇവിടെ ടെൻ്റ് അടിച്ചേനെ. നോക്കട്ടെ, വൈകിട്ടാകുമ്പോൾ അറിയാം അല്ലേ ആകില്ലേ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, പമ്പിൽ കിടക്കണോ അതോ ടെൻ്റ് അടിക്കണോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓട്ടോ കാശ് വെച്ച് 200 രൂപ. ഞങ്ങൾ പതിയെ നടക്കാൻ കരുതി. 3.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, 3.5 കിലോമീറ്റർ. അവർ പറഞ്ഞാൽ 5 കിലോമീറ്റർ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും കാട്ടിലൂടെ ഒരു യാത്ര അല്ലേ. കരടി ആയിക്കില്ല, അത് ഗോമാതാവായിരിക്കും. വെറൈറ്റി ശബ്ദം വരുത്. അതെ അതെ, പണ്ട് ഇതുകൊണ്ടാണ് മറ്റേ പടക്കം പോലെ ഉണ്ടാക്കി കളിക്കുന്നത്. നല്ല സ്ഥലമാണ്, അധികം റഷ് ഇല്ല. ആക്ച്വലി റഷ് അത്ര ആൾക്കാരെ എക്സ്പ്ലോർ ചെയ്യാൻ. അതെ അതെ, പിന്നെ ആരും ഇവിടെ വാക്കിംഗ് എനിക്ക് നമ്മളെ പോലെ പ്രിഫർ ചെയ്യുന്നില്ല. അതെ അതെ, എല്ലാവരും വണ്ടിയിലാണ് പോകുന്നത്. നമ്മള് അതെ അതെ, പിന്നെ ഇതൊരു രസമാണത്, എല്ലാവരും ഉണ്ടെങ്കിൽ രസമാണത്. അതൊന്നും കായ പിടിച്ച് യാത്ര ചെയ്യണ്ടോ, ഓൾറെഡി അക്സലേറ്റ് ആവാറില്ലോ. അഖില നിന്നെ നെക്സലേറ്റ് ആണെന്ന് പറഞ്ഞ് പൊക്കി ഇതോടെ ചേടാ. വേറെ ആനക്കാ പോയില്ല. അതവിടെ സ്ഥലം കോഴിക്കോട് നെക്സലറ്റ് ആണ്. ആ തൊപ്പിയാ നോക്കിക്ക്, ലുക്ക് ഉണ്ടോ നോക്കട്ടെ. പിന്നെ ഉണ്ടല്ലോ, ആ നെക്സലറ്റ് ലുക്ക് ഉണ്ട്. ഈ ഓട്ടോ പോകുന്ന ദൂരം നടന്നു ചൂട്ടിയാണ്. കയ്യാട്ടെ ഒരു കയ്യു ക്ഷീണിച്ചോ? എല്ലൊക്കെ എല്ലാ ഇല്ല അഖിലിൻ്റെ ഫോണിനകത്ത് തന്നെ ഷൂട്ട് ചെയ്യണത്. അഖില പറ്റിയ സ്പോട്ടല്ലേ. അഖില ഞാൻ നിന്റെ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടല്ല, അങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. ആരും പോകാത്ത വഴിയിലൂടെ ഞങ്ങൾ ഇന്ന് നേരെ ഏത് ബീച്ചിൻ്റെ പേര് മറന്നില്ല, പാരഡൈസ് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ആ കുത്തനെ ഇറക്കുമ്പോൾ ഇത്ര നേരം ഫുള്ള് കയറ്റി വരുന്നത്. ബീച്ച് അടുത്തെത്തിയുണ്ട്. ഒരുപാട് വേർത്ത് ടയർഡായാ ചെറുതായിട്ട് സൂക്ഷിച്ചറിഞ്ഞോ തന്നെ. സംഭവം പൊളി. ഇനി അവിടെ ചെല്ലുമ്പോൾ ബീച്ച് നല്ല അല്ലെങ്കിൽ എല്ലാം പോയി അല്ലേ. അതെ അതെ, ഇവിടെ സൂക്ഷിക്കട്ട തന്നെ. അഖില നിന്നടാ
നിങ്ങനെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ തന്നെ തെറ്റാ. ബീച്ചിൻ്റെ സൗണ്ട് കേൾക്കേണ്ടി എത്തിയെന്ന് വിചാരിച്ച, പക്ഷെ കുറച്ചും കൂടി പോകാനുണ്ട്. ഇതിപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ട് നമ്മൾ? 3.5. 5 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നിട്ടുണ്ട്. അതെ അതെ, വനത്തിലൂടെ ഒരു യാത്ര, അടിപൊളി. പക്ഷേ ടൂറിസ്റ്റുകളൊന്നും അധികം വരാത്തൊരു ഏരിയ നോ കേട്ടോ. വേറെ ഏതെങ്കിലും വഴി ഉണ്ടാവുമായിരിക്കും അല്ലേ വണ്ടിക്കുള്ള? വണ്ടി പോണ വഴി വേറെ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ വന്ന വഴി കാട്ടിലൂടെ. ഏ ആ റിസ്ക് എടുക്കണ്ട, മെയിൻ വഴി ഇതായിരിക്കും. എൻ്റെ ഇതെന്ന്. ആ അതെ, ബീച്ചെത്തി ബീച്ചെത്തി, ഇവിടുന്ന് കാണാം. ഏ ദേ ബീച്ച് കാണാൻ പറ്റുന്നുണ്ട്. വഴി തെറ്റിയെന്ന് സംശയേ, കാരണം ഇതിൽ ഗൂഗിൾ മാപ്പിൽ റൂട്ടില്ല. കൊള്ളാം, ഇവിടുന്ന് നോക്കിയിട്ട് കൊള്ളാം. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അയ്യോ കൊള്ളാം മോനെ, എന്തായാലും നോക്കട്ടെ. അച്ഛമാരെ, കടലിൽ ഭയങ്കരമായിട്ടുള്ള ശബ്ദം. അതാ ആ കാണുന്നേ കടല്. എന്തായാലും വ്യൂ അവിടെ ചെല്ലട്ടെ, കാണിച്ചു തരാം. അവരെ, ഞങ്ങൾ ശരിക്കും പെട്ട്. ഇവിടുന്ന് ഇനി റൂട്ടില്ല. ഇനി പോകേണ്ട വഴിയെന്ന് പറയാനായിട്ട് ഇതേ ഇതിലൊക്കെ കയറി വേണം പോകാൻ. ഡേഞ്ചറാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞങ്ങൾ വേറെ വഴി ഉണ്ടോയെന്ന് നോക്കണം. ഇനി വഴി പുതിയ വഴി ഉണ്ടാക്കണം. അപ്പോൾ അവിടെ ഒത്തിരി റിസ്ക് എടുത്താണ് ഇപ്പുറം കിടന്നത്. ഷൂവൊക്കെ ഊരിട്ട് ആ കടൽ വെള്ളത്തിലൂടെ എന്താ പറയുക, ഭയങ്കര വൈക്കിലായിരുന്നു. തെന്നി വീഴണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാനും കഴിഞ്ഞില്ല. അപ്പോൾ ആ ശരിക്കും പെട്ടിരിക്കുക. എന്തായാലും ഞങ്ങൾ പുതിയ വഴി കണ്ടുപിടിക്കട്ടെ കയറി പോകാനായിട്ട്. ഇനിയിപ്പോൾ ഏകദേശം 5 മണിയായി. 1 മണിക്കൂറിനുള്ളിൽ ഇരുട്ടാവും, പണി കിട്ടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇവിടുന്ന് രക്ഷയോടെ നോക്കട്ടെ. ഇപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾ പോണത്. രക്ഷയില്ല, ആകെ പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ നേരെ താഴെ കാണുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. റെസ്റ്റ് എടുക്കാം. വിചാരം രക്ഷയില്ല, ദാഹിച്ചിട്ടുള്ള കുപ്പിയിൽ വെള്ളം തീർന്ന്. വെള്ളം വേണമായിരുന്നാ? വെള്ളം തീർന്ന്. ഇനി ഇവിടുന്ന് എന്തോരുണ്ട്? 2 കിലോമീറ്റർ. ഇനി ഒരു 2 കിലോമീറ്റർ കൂടി ഉണ്ട്. ജീവിതത്തിൽ ഇത് 900 കണ്ടി പോയപ്പോൾ ഇത്രയും വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു അല്ലേ.
സംഭവം സൂപ്പർ. അച്ചാവരെ, ഞങ്ങൾ ഏകദേശം എത്താറായി. വളരെ എന്താ പറയുക, എടാ ഡേഞ്ചർ അവസ്ഥയിലൂടെ നമ്മൾ ഇവിടെ എത്തിയില്ലേ. വളരെ ബുദ്ധിമുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ ആ കാണുന്ന ബീച്ചിലൂടെ അപ്പുറം റോട്ടിലേക്ക് കിടക്കാൻ പറ്റും. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ, ഒരുപാട് ടയേർഡായി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട്. അച്ചാരെ, അപ്പോൾ നമ്മളിതേ ബീച്ചിൽ വെച്ച് പരിചയപ്പെട്ട പയനാണ്. എവിടെ സ്ഥലം? എവിടെ? പാലക്കാട്. പാലക്കാട് ഉള്ള പയൻ. എത്ര വർഷം? ഇപ്പൊ എത്ര മാസമായി വീട്ടിൽ നിന്ന്? 5-8 മാസമായി. ഓൾ ഇന്ത്യ, ഇന്ത്യയിലെ എല്ലായിടത്തും പോയല്ലേ. എങ്ങനെ, ലിഫ്റ്റ് അടിച്ചാണോ അതോ നടന്നാ? ലിഫ്റ്റ് തന്നെ അല്ലേ. ആ ലിഫ്റ്റ് നടന്നിട്ടൊക്കെയാണ് ആള് പോയത്. ഇപ്പൊ നേരെ റിട്ടേൺ നാട്ടിലേക്കാണോ? പ്ലാനിംഗ് ഒന്നും ഇല്ല. ഏജ് എത്രയുണ്ട്? ഏകദേശം 20 വയസ്സ്. എന്താ ചെയ്യണേ? പഠിക്കായിരുന്നത്? ഇതൊക്കെ തന്നെ ഇടപാട്. യാത്രയോട് സ്നേഹിക്കുന്ന ആളായിരിക്കുമല്ലേ. അപ്പൊ എന്തായാലും കണ്ടുകിട്ടിയതിൽ വളരെ സന്തോഷം. പാലക്കാട് എവിടെയാ വീട്? ടൗണിൽ തന്നെ അല്ലേ. പേരെങ്ങനെയെന്ന് പറഞ്ഞേ? അജ്മൽ. അജ്മൽ, അജ്മലിനാണ് പേര്. ഏകദേശം സമയം 5:30 ആയി. ഇരുട്ടായി തുടങ്ങി അല്ലേ. ഇനി ഞങ്ങൾ ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് നോക്കട്ടെ. പമ്പിൽ നോക്കണോ അതോ ബീച്ചിൽ തന്നെ ടെൻ്റ് അടിക്കണോ? ബീച്ചിലടിച്ചാൽ കൊള്ളാം, പക്ഷേ നമുക്ക് മൊബൈലിൽ ചാർജ് ചെയ്യണ്ടേ. മൊബൈലിൽ ചാർജ് ചെയ്യണ സീനാവും. എന്തായാലും പമ്പ് നോക്കാം അല്ലേ. അതേപോലെ റൂം ആരിൽ നിന്നാൽ അതിലും. ഞങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചു. ഉള്ള കാട്ടിലൂടെയും എന്താ പാറക്കെട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അഖിലേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? എന്തായാലും നമ്മൾ ഇത്രയും വന്ന് റിസ്ക് ഒക്കെ എടുത്തോടെ എത്തിയില്ലേ. ഇനി എന്താ പറയാനുള്ളത് വെച്ചാൽ, നീ പറഞ്ഞിട്ട് നീ മുന്നോട്ട് നീങ്ങിയാൽ മതി. ബാ, എന്നിട്ട് പൊളിയല്ല, പൊളി എപ്പോഴും പറയുന്നല്ലേ. എങ്ങനെയുണ്ടായി ഇന്നത്തെ യാത്ര? യാത്ര പൊളിയാണ്, ഒരു രക്ഷയില്ല. കാട്ടിലൂടെ, കാട്ടിലൂടെ യാത്ര എങ്ങനെയുണ്ടായി? ഓഫ് റോഡ് ടാസ്ക് ആണ് ആണല്ലേ. ഫോട്ടോ ഭ്രാന്തന. അങ്ങനെ നമ്മൾ എല്ലായിടത്തും കറങ്ങി തിരിച്ച് അവസാനം നമ്മുടെ പഴയ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ഇതേത് ബീച്ചത്? ഓം ബീച്ചിലെത്തിയിട്ടുണ്ട്. ഓം ബീച്ചിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ കറങ്ങി തിരിഞ്ഞ് പല ബീച്ചുകളിലും കവർ ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തി. എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി കുറച്ച് ടയറിങ് ആണ്, കുറച്ചല്ല എക്സ്ട്രീംലി ടയറിങ് ആണ് ഈ ആക്ച്വലി ബീച്ച് ട്രക്ക് വാടണം. നമ്മൾ ആക്ച്വലി ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല, ഇല്ലെങ്കിൽ അതേ അറിഞ്ഞിരുന്നെങ്കിൽ പകുതി വെച്ച് നിർത്തുമായിരുന്നു. പക്ഷെ എന്നാലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. 4 പേരുള്ളതിൻ്റെ ഗുണമുണ്ട്. 2 പേരും ഒരാളൊക്കെ ആണ് എക്സ്ട്രീംലി വളരെ ഡിഫിക്കൽട്ടാണ്. അല്ലാത്ത 4 പേരായതുകൊണ്ട് ഒരുവിധം ഒരു നമ്മളൊരു എനിക്ക് തോന്നുന്നു ആ ഒരു വേവിൽ അങ്ങ് പോയി. എല്ലാവരും ഇവിടെ വന്ന് ഓം ബീച്ചിൻ്റെ ഫ്രണ്ടിൽ വരെ വന്ന് ഫോട്ടോ എടുത്ത് പോവാണ്. അവിടെ ഇതിൻ്റെ ശരിക്കും ഭംഗിയാണെങ്കിൽ ബോർഡ് വ്യൂ പോയിട്ട് അത് കാണണം. അത് പലരും പോകുന്ന പോലും ഇല്ല. അവനൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അവന് എങ്ങനെ നല്ല ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ഇന്ന് കണ്ടുപിട്ടിയോണ്ട് അല്ലേ നല്ല നല്ല സ്ഥലങ്ങളും കാണാൻ പറ്റും, നല്ല ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാനും പറ്റും. റൈറ്റ് പേഴ്സൺ റൈറ്റ് ടൈം. അവൻ എങ്ങനെ മീറ്റ് ചെയ്യണാണ് എന്താ പറയാ, അത് നമ്മുടെ ജേണി ബ്യൂട്ടിഫുൾ ആക്കും, നന്നാക്കും. എന്തായാലും അടിപൊളിയായിരുന്നല്ലേ, നല്ലൊരു വൈബായിരുന്നു. ഇതിനെ എനിക്ക് ഇതിനേക്കാൾ നല്ല ഭംഗിയായിരുന്നു നമ്മൾ പോയ സ്ഥലങ്ങൾ.
എൻജോയ് ചെയ്യാൻ പറ്റി. ഇത് സാധാരണ നോർമൽ ബീച്ച് മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ, കുറച്ച് റിസ്ക് റിസ്ക് ഉള്ള വഴികളിലൂടെ നമ്മൾ യാത്രയായിരുന്നു കാട്ടിലൂടെ. ആക്ച്വലി രണ്ട് ടൈപ്പ് നമുക്ക് ഗോഗറിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒന്ന് ട്രക്കിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എല്ലാ ബീച്ചും ഒരു വൺ ബൈ വൺ ആക്കി ട്രക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം. അല്ലെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീച്ച്, ഓം ബീച്ചോ കടൽ ബീച്ചോ നല്ല ബീച്ചിൽ സ്റ്റേ ചെയ്ത് ഒരു ബീച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. രണ്ട് ഓപ്ഷനിലാണ് നമുക്ക് ഗോവർണ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഗുണം ബെറ്റർ എന്താ പറഞ്ഞാൽ അത്ര ക്രൗഡഡ് അല്ലേ ബീച്ച്, നമുക്കൊരു കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റും. സാർ നമ്മുടെ വർക്കലയാണേലും ഗോവ ആണേലും അത് അതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ഇവിടെ എക്സ്പെക്ട് ചെയ്യരുത്, ഇവിടെ പീസ് പ്രതീക്ഷിക്കാം. കുറച്ച് മനസമാധാനമായിട്ട് ഒന്നൊരു രണ്ടു ദിവസം കറങ്ങാനൊക്കെ ബെസ്റ്റാണ്. എല്ലാവരും ഇതിൽ ബോട്ടിലൂടെ യാത്ര ചെയ്താണ് ഓരോ ബീച്ചിലേക്കും കവർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പോയത് കാട്ടിലൂടെയും ഒരുപാട് റിസ്ക് എടുത്ത് ഡേഞ്ചർ ഏരിയ എന്ന് പറഞ്ഞ ഏരിയ കൂടി നമ്മൾ ഫോറസ്റ്റ് ഏരിയ കൂടെ ഞങ്ങൾ പോയത്, ഡേഞ്ചർ ഏരിയ അല്ല, അപകടം പിടിച്ച ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് തരണം ചെയ്ത് നമ്മൾ അല്ലേ അവിടെ വേറെ ചില സ്ഥലത്ത് വഴിയില്ല, കാട്ടിലൂടെ ഗൂഗിൾ മാപ്പിന് ഒരു വഴി എത്തിച്ചു കളഞ്ഞു. ആകെ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയ അവസ്ഥയായിരുന്നു. എന്തായാലും ഇപ്പൊ സമയം 5:30 തിരിച്ച് നമ്മൾ പോകാൻ ആഗ്രഹിച്ച സ്ഥലത്ത് വീണ്ടും തിരിച്ചെത്തി. ആഗ്രഹിച്ച സ്ഥലങ്ങളില് എത്തുന്നതിന് മുമ്പ് മറ്റുള്ള അതാ നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ കവറും ചെയ്ത് നല്ല നല്ല സ്ഥലങ്ങളും കണ്ട് എന്തായാലും ഒരു ദിവസം കൂടെ തങ്ങിയതുകൊണ്ട് അല്ലേ ഇല്ലാകില്ലേ നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ആ ബീച്ച് കണ്ടപ്പോൾ ഞങ്ങൾ പോകാനുള്ള പ്ലാൻ ചെയ്തതാ അടുത്ത ഇതിലേക്ക്. പക്ഷെ നിങ്ങളെ കൂടി കണ്ടതിന്റെ പേരിൽ ഞങ്ങള് കൂടുതലും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു അല്ലേ. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? ഹായ് എടുത്ത നമ്മുടെ ടീമിന് അഖിലേ നിന്നോട് പ്രത്യേകം പറയണോ? രണ്ട് കുപ്പി. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ടെന്റ് അടിക്കാനുള്ള അടുത്ത മാർഗം നോക്കട്ടെ.